ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാനായിട്ട് വന്ന ലവ് ബേഡ്സ് വളർത്തുന്ന കൂട്ടുകാർക്കായിട്ടാണ് ഈ വീഡിയോ അപ്പോൾ ലവ് ബേഡ്സ് പുതുതായിട്ട് വഴിക്കുന്നവരായാലും പുതുതായിട്ട് വളർത്തിക്കൊണ്ടിരിക്കുന്നവരായാലും പെട്ടെന്ന് എപ്പോൾ ലവ് ബേഡ് മുട്ടയിടും അല്ലെങ്കിൽ എത്ര നാൾ എടുക്കും അങ്ങനെയുള്ള കുറച്ച് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഒരുപാട് പേര് ഡൗട്ട് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അവർക്കൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഹായ് ഫ്രണ്ട്സ് അപ്പം ലവ് ലൗബേർഡ്സ് വളർത്തുന്ന കൂട്ടുകാരായാലും പുതുതായിട്ട് ലൗബേഡ് മേടിക്കുന്ന കൂട്ടുകാരായാലും അവർക്കൊക്കെ അറിയേണ്ട ഒരു കാര്യമാണ് ഇപ്പം എപ്പം ലവ് ലൗബേഡിൻ്റെ ഒരു പേര് മേടിച്ചു അപ്പം എപ്പോഴാണ് അതിനെ മുട്ടയിടുക അല്ലെങ്കിൽ ബ്രീഡായ കുഞ്ഞുങ്ങൾ വെളി വരിക അതെല്ലാവരുടെ ഒരു ആകാംക്ഷയാണ് അപ്പം അത് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുന്നതുമാണ് അപ്പം അത് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് അപ്പം അവർക്കിത് യൂസ്ഫുള്ളായിരിക്കും അപ്പം നമ്മളിപ്പം ഒരു ലൗബേഡിന് മുട്ട ഇട്ടുകൊണ്ടിരിക്കുന്ന ലവ് ബേഡ് ആയാൽ പോലും നമ്മളിപ്പോൾ കടയിൽ നിന്ന് മുട്ട ഇട്ടുകൊണ്ടിരിക്കുന്ന ലവ് ബേഡ് ആയാൽ പോലും നമ്മളിപ്പം കൂട്ടിക്കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ അത് മുട്ടയിടണമെന്നില്ല കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആ കൂടുമായിട്ട് ഇണങ്ങാനുള്ള ഒരു ടൈം വേണം ആ കൂടുമായിട്ട് ഇണങ്ങാനും അതേപോലെ തന്നെ ആ കുടമില്ലേ ആ കുടവുമായിട്ട് ബ്രീഡിങ് അതിന് ഇണങ്ങുവാനും തക്കവണ്ണം കുറച്ച് സമയം എടുക്കും ഏകദേശം എന്തായാലും ഒരു മാസത്തോളം എടുക്കും ഈ മുട്ട ഇട്ടുകൊണ്ടിരിക്കുന്ന ലൗബേഡ് ആയാൽ പോലും അപ്പം കൂടാതെ തന്നെ അതിൻ്റെ ചുറ്റുപാടുകൾ ഈ കൂടിൻ്റെ ചുറ്റുപാടുകളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കരുത് കാരണം ഒരുപാട് ശബ്ദവും കാര്യങ്ങളൊക്കെ ഈ ഫിഞ്ചേഴ്സിനൊക്കെ ഭയങ്കര അഫക്റ്റ് ചെയ്യും പക്ഷെ ലവ് ബേണ് അത്രയ്ക്കില്ല എങ്കിലും നമ്മൾ ഓപ്പൺ ആയിട്ടുള്ള നല്ല സ്ഥലത്ത് കൂടൊക്കെ സെറ്റ് ചെയ്യാനായിട്ടൊക്കെ ശ്രമിക്കുക അതേപോലെ തന്നെ ഇപ്പം ലവ് ബേഡിന് നമ്മളിപ്പം മേടിച്ചുകൊണ്ട് വന്നു അതിപ്പം മെയിലും ഫീമെയിലും കറക്റ്റാണോന്ന് നമ്മൾ ആദ്യം തന്നെ ചെക്ക് ചെയ്യുക എന്ന് വെച്ച് അത് വളരെ സിമ്പിളാണ് മെയിലിൻ്റെ ആ കൊക്കിന് മേലെ ഒരു ബ്ലൂ കളറും ഫീമെയിലിന് ആ ബ്ലൂ കളർ കാണത്തില്ല ഒരു വൈറ്റ് ആയിരിക്കും അങ്ങനെ ഒരു കളറായിരിക്കും അപ്പം ഈ പെയറാവുന്ന അല്ലെങ്കിൽ ബ്രീഡിങ്ങിന് ടൈം ആകുമ്പോൾ കറക്റ്റ് ബ്ലൂ നല്ല രീതിയിലായി കാണും നല്ല രീതിയിൽ ആ കൊക്കിന് മേലെ ബ്ലൂ കളർ നല്ല രീതിയിൽ നമുക്ക് അറിയാനായിട്ട് ഷൈൻ ചെയ്ത് നല്ല രീതിയിൽ അറിയാനൊക്കെ ആയിട്ട് നമുക്ക് സാധിക്കും ആ ഒരു ടൈമിൽ അത് ബ്രീഡിങ് ആയി എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇപ്പോൾ കോളനി ബ്രീഡിങ് ആണെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേരുകളായിട്ട് വളർത്തുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും ഓരോ ഓരോ പേർ അതിൻ്റേതായ രീതിയിൽ നമ്മളും ജസ്റ്റ് ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാനൊക്കെ ആയിട്ട് സാധിക്കും പിന്നെ നമ്മൾ ഈ തുളസിയില ഞവരയില അങ്ങനെ ഈ പനിക്കുറുക്ക അങ്ങനത്തെയുള്ള സസ്യങ്ങളൊക്കെ ആ നമ്മൾ ഇട്ടുകൊടുക്കുമ്പം അതിൻ്റെ ഭംഗി തൂവലിൻ്റെ ഭംഗി കൂടാനും ഒക്കെ വളരെ ചാൻസ് കൂടുതലാണ് അതേപോലെ തന്നെ ബ്രീഡിങ് കുറച്ചും കൂടെ എളുപ്പമാക്കാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ നമുക്ക് കണനാക്ക് മേടിച്ച് ഇട്ട് കൊടുക്കാം അത് എവിടെ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ അങ്ങാടിക്കടയിലൊക്കെ കണനാക്ക് മേടിക്കാനൊക്കെ ആയിട്ട് സാധിക്കും അപ്പോൾ അത് മേടിച്ചതിന് ശേഷം നമ്മളത് പൊടിച്ചിട്ട് കൊടുക്കുക ഇല്ലെങ്കിൽ വെച്ച് കൊടുത്താലും മതി വെച്ച് പൊടിച്ചിട്ട് കൊടുക്കുന്നത് കുറച്ചും കൂടെ നല്ലതായിരിക്കും അപ്പം അത് ലവ് ലവ്വേഡ്സ് കഴിക്കുകയും കുറച്ചും കൂടെ വളരെ പെട്ടെന്ന് തന്നെ ബ്രീഡാവുകയൊക്കെ ചെയ്യും അപ്പം നിങ്ങൾ പെട്ടെന്ന് ഇപ്പം ലൗബിനെ മേടിച്ചുകൊണ്ട് ഇട്ടാലും ലവൾസ് വളർത്തായാലും കുറച്ചു കാലൊന്ന് വെയിറ്റ് ചെയ്യുക നമ്മൾ പെട്ടെന്ന് ഇപ്പം മുട്ട ഇപ്പം ബ്രീഡായി കുഞ്ഞുങ്ങളിറങ്ങും എന്ന് വിചാരിച്ചാലും ഒരിക്കലും സാധിക്കത്തില്ല അതിൻ്റേതായ ഒരു ടൈം കാര്യങ്ങളും അതിനെടുക്കുന്നുണ്ട് അപ്പം അത് നമ്മൾ ശ്രദ്ധിക്കുക അപ്പം ഈ ലൗബിനെ മേടിക്കുമ്പോഴേ അത്യാവശ്യം നല്ല ഒരു സെമി അഡൽട്ടായിട്ടുള്ളതൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും കുഞ്ഞുങ്ങളെ മേടിച്ചാലും നല്ലതാണ് ഈ മുട്ടയിട്ട് തീർന്നതിനെ അല്ലെങ്കിൽ മുട്ടയിട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നതിനൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ അത് ചിലപ്പം മുട്ടയിട്ട് തീർന്ന തീരാറായതൊക്കെ ആയിരിക്കും അപ്പം നമ്മൾ കുഞ്ഞുങ്ങളെ മേടിച്ചാൽ പോലും കുറച്ച് ടൈം എടുക്കും എങ്കിൽ പോലും നമുക്കതാണ് നല്ലത് കുറച്ചും കൂടെ നല്ലതായിട്ട് കുറച്ച് നാട് പെതുക്കെ അതിനെക്കുറിച്ച് പഠിക്കാനായിട്ട് സാധിക്കും ഇപ്പം അത് ബ്രീഡാകുമ്പോൾ കുറച്ച് മാസം എടുക്കും അപ്പം അതിനുള്ളിൽ തന്നെ നമുക്ക് നമുക്കതിൻ്റെ ഭക്ഷണ രീതികൾ അതിന് അസുഖങ്ങളും എല്ലാം വരുമോ പറ്റിയുള്ള പരിസര അതിനെക്കുറിച്ച് അറിയേണ്ട കാര്യങ്ങൾ എല്ലാം തന്നെ നമുക്ക് അറിയാനും സാധിക്കും കുഞ്ഞുങ്ങൾ വളർന്ന് തുടക്കത്തിൽ തന്നെ ബ്രീഡാവുന്നത് നല്ല കുഞ്ഞുങ്ങൾ ആദ്യം കൂടുതലും നാല് പേ നാല് കുഞ്ഞുങ്ങളെയൊക്കെ കിട്ടാൻ ചാൻസ് ചാൻസുള്ളൂ ആദ്യം തന്നെ അഞ്ചും ആറും ഒന്നും കിട്ടാറില്ല അപ്പോൾ ആദ്യം നാല് വല്ല മൂന്നോ നാലോ ഒക്കെ കിട്ടത്തുള്ളൂ ഫസ്റ്റ് ബ്രീഡിങ്ങിലൊക്കെ ചിലപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ മുട്ടയിട്ടോളും അത് ബ്രീഡായി ഇറങ്ങിക്കഴിഞ്ഞ് കുഞ്ഞുങ്ങളെല്ലാം ഇറങ്ങിക്കഴിഞ്ഞതിനു ശേഷം വീണ്ടും അത് പിന്നെ എഗ്സ് ഇട്ട് അത് ബ്രീഡായി പിന്നെയും കുഞ്ഞുങ്ങളെ ഇറങ്ങിക്കൊണ്ടേ ഒരു പ്രോസസ്സ് ആയിക്കൊണ്ടേയിരിക്കും അപ്പോൾ നമ്മൾ അധികം ബ്രീഡ് ചെയ്യിക്കാതിരിക്കുക എന്താ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇപ്പം ബ്രീഡ് മുട്ടയിട്ട് കുഞ്ഞുങ്ങൾ വിരിഞ്ഞു വെളിയിൽ ഇറങ്ങി നമ്മൾ പിന്നെയും നം അത് പിന്നെയും കുടത്തിൽ കയറാനായിട്ട് ആ ഒരു ടെൻഡൻസി ഉണ്ട് മുട്ടയിടാൻ അപ്പോൾ അതിന് നമ്മൾ കുടം ക്ലീൻ ചെയ്ത് കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് കുറച്ചാളിലൂടെ കഴിഞ്ഞിട്ട് ബ്രീഡായിക്കോളും ബ്രീഡ് ചെയ്യാൻ വേണ്ടി എഗ്സ് ഇടാൻ വേണ്ടി കൂട്ടിലേക്ക് കയറും അപ്പം അത് നമ്മൾ എപ്പോഴും എപ്പോഴും ബ്രീഡ് ചെയ്യിക്കാതിരിക്കാനൊക്കെ ആയിട്ട് ശ്രമിക്കുക അങ്ങനെ ചെയ്യുമ്പോഴൊക്കെ വരുന്ന ഒരു ദോഷമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അത് പെട്ടെന്ന് അസുഖം വരും അസുഖം അല്ല പെട്ടെന്ന് ചത്തു ചാൻസ് വരും ഓവറായിട്ട് ബ്രീഡിങ് കാര്യങ്ങളൊക്കെ ആകുമ്പോഴൊക്കെ അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകമൊന്ന് ശ്രദ്ധിക്കുക അപ്പം നിങ്ങളുടെ ഒരു ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ലൗബേഡ് മേടിച്ചിട്ടുകൊണ്ട് മേടിച്ചാൽ തന്നെ മുട്ട ഇട്ടുകൊണ്ടിരിക്കുന്ന ലവ്ബേഡ് ആയാൽ പോലും തന്നെ നമ്മുടെ കൂട്ടിക്കൊണ്ടിട്ട് ഉടനെ തന്നെ ബ്രീഡ് ആകില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഉടനെ തന്നെ ബ്രീഡ് ബ്രീഡാകൂലെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു മൂന്നോ നാലോ ദിവസം അല്ലെങ്കിൽ ഒരു രണ്ടാഴ്ചക്കുള്ളിൽ ആകും എന്നാണ് പലരും വിചാരിച്ചിരിക്കുന്നത് അതിൽ അത്രയും നാളെന്ന് അതിൽ കൂടുതൽ എടുക്കും ബ്രീഡാകാനായിട്ട് കാരണം അതിൻ്റെ ചുറ്റുപാട് ഒന്ന് കൂടായിട്ടും പരിസരങ്ങളുമായിട്ട് ചേരണം അതേപോലെ തന്നെ ബ്രീഡിങ് പോട്ടുമായിട്ട് ചേരണം എന്നാലൊക്കെ മാത്രമേ അത് ബ്രീഡ് ബ്രീഡാകത്തുള്ളൂ അപ്പം നിങ്ങളൊന്ന് ജസ്റ്റ് വെയ്റ്റ് ചെയ്യാം അപ്പം നിങ്ങൾക്കത് യൂസ്ഫുള്ള എന്ന് വിചാരിക്കുന്നു ഈ ഒരു വീഡിയോ അപ്പോൾ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം